നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പശ്ചാത്തലത്തിൽ ബി ജെ പി സംഘടനാപരമായി കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് മുതിർന്ന ബി ജെ പി നേതാവ് ബി രാധാകൃഷ്ണ മേനോൻ തത്വമയ ന്യൂസ് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം നമുക്ക് കാണാം. ഈ കാലഘട്ടത്തിൽ സംഘടനാ പ്രവർത്തനത്തിൽ കടന്നു വരുന്നവർ ധാരാളം പ്രതീക്ഷയോടെ കടന്നു വരുന്നവരാണ്. അപ്പോൾ ഞാനടക്കമുള്ള ഒരു തലമുറ 80s ബി ജെ പി ഉണ്ടായ കാലഘട്ടം, അതിനു മുമ്പ് സംഘപ്രവർത്തനത്തിൻ്റെ ഭാഗമായി വന്നു. അപ്പം അങ്ങനെ വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നിരാശയുടെ ഒന്നും പ്രശ്നമില്ല. പക്ഷെ ഇന്ന് ധാരാളം പ്രതീക്ഷയോടെ കടന്നു വരുന്നവരാണ് ഈ സംഘടനയുടെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ, അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രകടനമുണ്ടായില്ലെങ്കിൽ നിരാശ സ്വാഭാവികമാണ്. അതിന് പരിഹാരം കുറുക്കുവഴിയൊന്നുമില്ല. ഇപ്പോഴത്തെ പ്രവർത്തകരുടെ നിരാശ മാറാൻ നമ്മൾ റിസൾട്ട് ഉണ്ടാവണം, റിസൾട്ട് ഉണ്ടാക്കണം. റിസൾട്ട് ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. പിന്നെ സംഘടനയുടെ ആശയവും ആദർശവും ഇന്നത്തെ പുതിയ പ്രവർത്തകർക്ക് കൂടുതലായി മനസ്സിലാക്കാൻ അവസരമുണ്ടാകും. കേവലം അധികാരത്തിനപ്പുറത്തുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇതെന്നുള്ള കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് മനസ്സിൽ വരുമ്പോൾ സ്വാഭാവികമായും നിരാശ കുറയും. അതിനുമപ്പുറത്ത് റിസൾട്ട് ഉണ്ടാകുമ്പോൾ പൂർണ്ണമായും നിരാശ മാറും. ബി ജെ പി കേരളത്തിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്ന് ബി രാധാകൃഷ്ണ മേനോൻ ചൂണ്ടിക്കാട്ടി. സംഘടനാ ദൗർബല്യത്തിന് പരിഹാരം സംഘടന ശക്തമാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ബി ജെ പിയുടെ സംഘടനാ സംവിധാനം കേവലം നോമിനേറ്റഡ് സംവിധാനത്തിൽ ഒതുങ്ങുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ബി ജെ പി ഭരണഘടനാപരമായി ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പൊക്കെ നടന്നുകൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഇന്നിപ്പോൾ ആ സിസ്റ്റത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ആളുകളെ നിശ്ചയിക്കുന്ന സ്വഭാവം, ആ നിശ്ചയിക്കുന്ന വേദികൾ, അങ്ങനെയെല്ലാം വന്ന സമയത്ത് താഴെ തട്ടിലുള്ള ബൂത്ത് കമ്മിറ്റികൾ കൃത്യമായി രൂപപ്പെടുത്തുന്ന സിസ്റ്റം നിലവിലില്ല എന്ന് പറയേണ്ടി വരും. കാരണം ഞങ്ങളൊക്കെ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷന്മാരായ ഒരു കാലഘട്ടം, ഞാൻ ആദ്യം 95 ജില്ലാ പ്രസിഡൻ്റായി, 2001 ജില്ലാ പ്രസിഡൻ്റായി, ആ കാലഘട്ടത്തിലൊക്കെ സംഘടനാ സിസ്റ്റത്തിലെ തെരഞ്ഞെടുപ്പ് എലക്ട് ചെയ്യപ്പെടുന്ന ബൂത്ത് കമ്മിറ്റി, ഇപ്പോൾ 7 പേര് 9 പേര് 10 അങ്ങനെയുള്ള ബൂത്ത് കമ്മിറ്റികൾ താഴെ തട്ടിൽ ഉണ്ടാവുകയും ആ ബൂത്ത് കമ്മിറ്റികളെ തുടർന്ന് വരുന്ന മണ്ഡലം കമ്മിറ്റികൾ, തുടർന്ന് വരുന്ന ജില്ലാ സമിതികൾ, സംസ്ഥാന സമിതികൾ, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ആ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ബൂത്ത് പ്രസിഡൻ്റുമാരെയും ബൂത്ത് സെക്രട്ടറിമാരെയും ഒക്കെ നിലവിൽ ചുമതലക്കാരായി നിയോഗിക്കപ്പെടുന്നവർ മാത്രം അറിയുന്നവരും അവർ പോയി ഇനയാൾ ബൂത്ത് പ്രസിഡൻ്റ് സെക്രട്ടറി എന്ന് പറയുന്നതിനപ്പുറത്ത് സംഘടനാ കമ്മിറ്റികൾ എടുക്കുന്ന സിസ്റ്റം ഇന്ന് നിലവിലില്ല എന്ന് ഈ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അത് പരിഹരിക്കണം. തീർച്ചയായിട്ടും സംഘടനാ കമ്മിറ്റികൾ ബൂത്ത് തലത്തിലും അതിന് ഉപരിയായി കൃത്യതയോടുകൂടി രൂപീകരിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു സിസ്റ്റം അത് യാഥാർത്ഥ്യമാക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ്സിന് കേരളത്തിൽ CPMന്റെ ജൂനിയർ പാർട്ണറായി പ്രവർത്തിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് ബി രാധാകൃഷ്ണ മേനോൻ പറഞ്ഞു. തീർച്ചയായിട്ടും BJP കേവലം 2 സീറ്റിൽ നിന്നും കേരളത്തിൽ ഈ ഭാരതത്തിൻ്റെ ഭരണത്തിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. BJPയുടെ സംഘടനാ സംവിധാനവും വിശ്വാസ്യതയും അതുയർത്തുന്ന ആദർശത്തിൻ്റെയും ആശയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നതാണ്. അപ്പോൾ ആശയദൃഢതയുള്ള ആദർശാധിഷ്ഠിതമായ സംവിധാനം, അതിനെ രൂപപ്പെടുത്താൻ കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്ത് തീർച്ചയായിട്ടും സാധിക്കും. കേരളത്തിൻ്റെ രാഷ്ട്രീയം കഴിഞ്ഞ കാലങ്ങളിലെ ആ രാഷ്ട്രീയം നമുക്ക് പരിശോധിച്ചാൽ ബോധ്യമാകുന്ന ഒരു വസ്തുത, കേരളത്തിൽ
ആദ്യം ഭരണത്തിൽ വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോകത്തിൽ എവിടെയും ഭരണമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ജനാധിപത്യപരമായി ഭരണത്തിൽ വന്നു അപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയം രൂപപ്പെട്ടത് തുടർന്നു വന്ന വിമോചന സമരത്തിന്റെ തുടർച്ചയായി കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും എന്നുള്ള ഒരു രൂപപ്പെടലാണ് കേരളീയ സമൂഹത്തിൽ ദശാബ്ദങ്ങളായി രൂപപ്പെട്ടത് ആ രൂപപ്പെടലിനെ ഉപയോഗപ്പെടുത്തുന്നതിൽ വിജയിച്ച അതി ആ ഒരു ചിന്താധാര കേരളീയ മനസ്സിൽ ശക്തമാണ് ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരി വരും കാലത്ത് തീർച്ചയായും ബിജെപിയുടെ നേതൃത്വത്തിലായിരിക്കും ദേശീയ രാഷ്ട്രീയത്തിൽ നാളിതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയം കോൺഗ്രസ് വിരുദ്ധം കോൺഗ്രസ്സിനെ എതിർക്കുന്നവരുടെ മുന്നണി അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബിജെപി ജനസംഘവും ഒക്കെ ഒരുമിച്ച് കോൺഗ്രസ്സിനെ എതിർത്തിട്ടുണ്ട് അപ്പോൾ ആ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം ആ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജൂനിയർ പാർട്ട്ണറായി അവരോടൊപ്പം നിൽക്കേണ്ട അവസ്ഥയാണ് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ബോധ്യം വരുന്നത് അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ യു പി എയുടെ ഭാഗമായി കോൺഗ്രസ് നിൽക്കുമ്പോൾ ആ യു പി എയ്ക്ക് കേരളത്തിൽ നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി സി പി എമ്മിനെ നിയോഗിക്കേണ്ട അവസ്ഥയിലാണ് ദേശീയ തലത്തിലുള്ള കോൺഗ്രസിൻ്റെ ഇന്നത്തെ സാഹചര്യം അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ബദൽ എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയത്തിന് എൻ ഡി എയുടെ രാഷ്ട്രീയത്തിന് ഉയർന്നു വരുവാനുള്ള വളരെയേറെ സാധ്യതകളാണ് ഈ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് രൂപപ്പെട്ടിരിക്കുന്നത് അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബദലായി ഉയർന്നു വരാൻ ഉതകുന്ന തരത്തിലുള്ള സംഘടനാ സംവിധാനം കൂടി രൂപീകരിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് വലിയ വിജയം വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ രൂപപ്പെടുത്താൻ സാധിക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയ്ക്കുണ്ടായ തിരിച്ചടിയുടെ കാരണങ്ങൾ മനസ്സിലാക്കി ഒറ്റക്കെട്ടായി ശക്തമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമെന്നാണ് തൻ്റെ പ്രതീക്ഷയെന്ന് ബി രാധാകൃഷ്ണ മേനോൻ വ്യക്തമാക്കി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എൻ ഡി എ എന്നുള്ള നിലയിൽ മത്സരിക്കുമ്പോൾ എസ് എൻ ഡി പിയുടെ തീരുമാനമനുസരിച്ച് രൂപപ്പെട്ട ബി ഡി ജെ എസും ബി ജെ പിയും എല്ലാം ഒരുമിച്ചിട്ടുള്ള എൻ ഡി എയുടെ നേതൃത്വം അത് ഒരു സമുദായ നേതാവായ വെള്ളപ്പള്ളി നടേശൻ പോലും അതിൻ്റെ നേതൃത്വത്തിലുണ്ട് എന്നുള്ള ഒരു അന്തരീക്ഷത്തിലുള്ള രാഷ്ട്രീയമായിരുന്നു ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലവും ആ രാഷ്ട്രീയവും ആ രീതിയിൽ രൂപപ്പെട്ട എൻ ഡി എ ആ സമയത്ത് വോട്ട് വർധനവിൻ്റെ കാര്യത്തിൽ റെക്കോർഡ് മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആ തരത്തിൽ ശക്തമായ ഒരു എൻ ഡി എ പ്രവർത്തനം പ്രകടമായിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കേണ്ടതാണ് ഇപ്പോൾ ബി ഡി ജെ എസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ എൻ ഡി എക്ക് കരുത്ത് പകരേണ്ടതാണ് ദശാബ്ദങ്ങൾക്ക് മുമ്പ് വിശ്വകർമ്മ വിഭാഗങ്ങളെ ബി ജെ പിയുടെ മുന്നണിയുമായി ചേർക്കാൻ ചങ്ങനാശ്ശേരി സ്വദേശിയായ എ കെ ആചാര്യയുമായി ചേർന്ന് രാമൻപിള്ള സാറിൻ്റെ നേതൃത്വത്തിൽ സഖ്യമുണ്ടാക്കുകയും അന്ന് രൂപപ്പെട്ട ഒരു എൻ ഡി എ ആ കാലത്തും ഈ ആചാര്യ സാറ് എൻ ഡി എയുടെ ഭാഗമായി പാർലമെൻറ്റിലേക്ക് അടക്കം മത്സരിക്കുകയുണ്ടായി കോട്ടയത്ത് അപ്പോൾ എൻ ഡി എയുടെ പ്രവർത്തനം എത്രയോ ദശാബ്ദങ്ങളായി കേരളത്തിൽ ബി ജെ പി ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പരിശ്രമിക്കുന്നു അതിനെ ഫലപ്രദമായി നടപ്പാക്കുന്നതിൽ നമുക്ക് വേണ്ടത്ര വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ദൗർബല്യം തന്നെയാണ് അപ്പോൾ ബി ഡി ജെ എസിൻ്റെ ഭാഗമായിട്ടുള്ള ചുമതലക്കാർ താഴെത്തട്ടിൽ ബി ജെ പിയുമായി ഒരു മനസ്സോടുകൂടി യോജിച്ച് പ്രവർത്തിക്കുന്ന ഒരു എൻ ഡി എ ആണ് രൂപപ്പെടേണ്ടത് ഇപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വൈപ്പിൻ അടക്കമുള്ള പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കാണ് ഇത് എൻ ഡി എയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിലൂടെ വോട്ട് പോയത് എന്ന നിലയിലുള്ള ഡിസ്കഷൻ പോലും എതിരാളികൾ ഉയർത്തുമ്പോൾ ആ തരത്തിൽ ഒരു
അഭിപ്രായങ്ങൾ രൂപപ്പെടാതെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുവാൻ യു ഡി എഫിനും എൽ ഡി എഫിനും സാധിക്കുമെങ്കിൽ തീർച്ചയായും എൻ ഡി എക്കും സാധിക്കും. എൻ ഡി എയിലെ ഘടകകക്ഷികളും എൻ ഡി എക്ക് പങ്കാളികളാവുന്നവരുമെല്ലാം അതിനനുസൃതമായി മാനസികമായും സംഘടനാപരമായും കുറെ കൂടി പാകപ്പെടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വെബ് ഡെസ്ക്, തത്തമയ ന്യൂസ്.